ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഈ വരുന്ന ജൂലൈ 31-നാണ്. അപ്പോൾ ആദായ നികുതി അടയ്ക്കുന്നവരെല്ലാം ഈ വരുന്ന ജൂലൈ 31-ന് മുമ്പായിട്ട് തങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. എല്ലാ വർഷവും കുറച്ച് ഡേറ്റ് ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ പോലും ജൂലൈ 31-ന് മുമ്പായിട്ട് എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നോക്കുന്നു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് പലർക്കും ആധാറും പാനും ലിങ്ക്ഡ് അല്ല എന്ന് അറിയുന്നത്. ഒരു 1-2 വർഷമായിട്ട് ഗവൺമെൻറ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരുന്നാൽ പോലും പലരും ഇപ്പോഴും ആധാറും പാനും ലിങ്ക് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ആധാറും പാനും ലിങ്ക് ചെയ്യാത്തവരുടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് ഈ ഫൈനായിട്ടുള്ള 1000 രൂപ അടച്ചിട്ട് പാനും ആധാറും ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇനാക്റ്റീവ് ആയിട്ടുള്ള പാൻ വീണ്ടും ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഒരു 30 ദിവസം സമയമെടുക്കും. അപ്പോൾ നമുക്ക് ഈ റിട്ടേണിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ ഒരു വ്യക്തി പാൻ ആധാർ ലിങ്ക് ചെയ്യുമ്പോൾ വീണ്ടും പാൻ ആക്റ്റീവായി കിട്ടുന്നത്. 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ലേറ്റ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് 5000 രൂപയാണ് അടയ്ക്കേണ്ടത്. അതുപോലെ 5 ലക്ഷത്തിൽ കൂടുതൽ കുറവ് വരുമാനമുള്ള ഒരു വ്യക്തിക്ക് 1000 രൂപയാണ് ഫൈനായിട്ട് വരുന്നത്. ആധാറും പാൻ ലിങ്ക് ചെയ്യാത്തൊരു വ്യക്തിക്ക് ഇപ്പോൾ അടയ്ക്കേണ്ടി വരുന്ന ടോട്ടൽ പെനാൽറ്റി എന്ന് പറയുന്നത് 5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 6000 രൂപയും 5 ലക്ഷത്തിൽ കുറവാണെങ്കിൽ 2000 രൂപയാണ് വരുന്നത്. നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ആരൊക്കെ ഫയൽ ചെയ്യണമെന്ന് നോക്കാം. അതായത് മൊത്ത വരുമാനം 2.5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ അത് 60 വയസ്സ് കഴിഞ്ഞവർക്ക് 3 ലക്ഷം, 80 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം എന്നിങ്ങനെ പരിധിയിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ബിസിനസ് വിറ്റുവരവ് 60 ലക്ഷത്തിൽ കൂടുതലാണ്, പ്രൊഫഷണലിൽ നിന്നുള്ള ഇൻകം 10 ലക്ഷം രൂപയിൽ കൂടുതലാണ്, വിദേശയാത്രയ്ക്കായി 2 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 50 ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ കറണ്ട് അക്കൗണ്ടിൽ 1 കോടി രൂപയിൽ കൂടുതൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാതെ കറണ്ട് ബിൽ 1 ലക്ഷത്തിൽ കൂടുതൽ അടയ്ക്കുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശത്ത് ആസ്തിയോ നിക്ഷേപമോ ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ TDS TCS 25,000 രൂപയിൽ കൂടുതലാണെങ്കിൽ, മുതിർന്ന പൗരന്മാർക്കാണെങ്കിൽ 50,000 രൂപയിൽ കൂടുതലാണെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് TDS TCS റീഫണ്ട് ക്ലെയിം ചെയ്യണമെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഈ പറഞ്ഞ പരിധിക്കുള്ളവരെല്ലാം ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം. റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി ജൂലൈ 31-ന്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ ഇരിക്കാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.